നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. പലവരും അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് അവരവരുടെ സ്വപ്നങ്ങൾ നടക്കില്ലെന്നാണ്. അതുകൊണ്ട് തന്നെ പലരും ആ സ്വപ്നങ്ങളെല്ലാം നടക്കില്ലെന്ന് കരുതി തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും. ബട്ട് ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ. യുവർ ഡ്രീം വിൽ കം ട്രൂ. ഒരു സ്വപ്നവും അത്ര എളുപ്പമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് സ്വപ്നം നടക്കണമെങ്കിൽ കുറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. പലവർക്കും ഉള്ള ഒരു വിചാരമാണ്, അവർ സ്വയം വിചാരിക്കും, ഇതൊക്കെ നടക്കുമോ, എനിക്ക് ഈ ടാലന്റ് ഒക്കെ ഉണ്ടോ, എനിക്ക് എല്ലാവരെ പോലെ കഴിവ് ഉണ്ടോ. അങ്ങനെ പലവർക്കും മനസ്സ് മടുത്തു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. എത്ര കഷ്ടപ്പെട്ടിട്ടും തോറ്റുപോണ ഒരു സമയം വരും. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോലും റെസ്പെക്റ്റും അംഗീകാരവും ഒന്നും കിട്ടിയില്ലെന്നും വരും. പക്ഷേ ഡോണ്ട് ഗീവ് അപ്പ്. നിങ്ങൾ ഒരിക്കലും തോറ്റുകൊടുക്കരുത്. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവരുടെയും സംശയങ്ങളാണിതെല്ലാം. പക്ഷേ ഈ തോൽവികളും സംശയങ്ങളും എല്ലാം തരണം ചെയ്യുന്നവരാണ് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നത്. കഷ്ടപ്പാടുകളുടെ സമയം വരും, അത് അതേപോലെ പോവുകയും ചെയ്യും. നമ്മൾ ഈ ഭൂമിയിൽ പിറന്നത് ചുമ്മാ ജീവിച്ച് മരിക്കാൻ വേണ്ടിയല്ല. പകരം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളിൽ എത്തി വിജയിക്കാനായിരിക്കണം ഈ ഭൂമിയിൽ പിറക്കുന്നത്. അനേകം പേർ കംപ്ലൈൻറ്റ് ചെയ്യും. അവർക്ക് അവരുടെ പല കുറവുകളും പറഞ്ഞ് കംപ്ലൈൻറ്റുകൾ പറയും. പക്ഷേ ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ പറയാനാണെങ്കിൽ ആർക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിൽ വിജയിച്ചവരെല്ലാം എല്ലാ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളവരായിരുന്നോ? ആർക്കാണ് എല്ലാ അവസരങ്ങളും എല്ലാ സാഹചര്യങ്ങളിലും കിട്ടിയിട്ടുള്ളത്? അങ്ങനെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് കംപ്ലൈനിങ്. നിങ്ങൾ ഇങ്ങനെ ഓരോ കംപ്ലൈൻസ് പറയുന്നത് നിർത്തിയിട്ട് എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കൂ. എങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി കണ്ടെത്താമെന്ന് ചിന്തിക്കൂ. തിങ്ക് യുവർ സെൽഫ്, വർക്ക് ഹാർഡ്. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാകൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയെന്ന് വരില്ല. ബട്ട് ട്രൈ എഗെയിൻ ആൻഡ് എഗെയിൻ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, പല അസ്വസ്ഥതകൾ സഹിക്കേണ്ടിയും വരും. ബട്ട് ഡോണ്ട് ഗീവ് അപ്പ്. നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. പലവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കളിയാക്കലുകളും പരിഹാസങ്ങളും സഹിക്കേണ്ടിയും വരും. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അതിനെയൊന്നും ശ്രദ്ധിക്കാതെ മേക്ക് യുവർ ഗോൾസ് സക്സസ്ഫുൾ. ഇതിന് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരിക്കൽ ഒരു തവള മരം കയറാൻ ശ്രമിക്കുകയാണ്. അത് പല ആവർത്തി കയറാൻ ശ്രമിച്ചു, പക്ഷേ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ആഞ്ഞു ചാടി, പക്ഷേ പറ്റുന്നില്ല. അതിന് ചുറ്റുമുള്ള തവളകൾ ഉറക്കെ പറയുന്നുണ്ട്, നിനക്ക് പറ്റത്തില്ല, നിനക്ക് അതിന് സാധിക്കത്തില്ല, പിന്നെന്തിനാണ് അതിനു വേണ്ടി സമയം കളയുന്നത്. പക്ഷേ ഈ തവള വീണ്ടും വീണ്ടും ചാടി. അങ്ങനെ ഒടുവിൽ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ആ തവള ആ മരം കയറി. അതിന് കാരണം അതിന് ചെവി കേൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റിനുമുള്ള തവളകൾ പറഞ്ഞത് ആ തവള കേൾത്തില്ല. ആ തവളയ്ക്ക് ആ മരം കയറിയതിന് രണ്ട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അതിൻ്റെ കഠിന പരിശ്രമം കൊണ്ട്. രണ്ട്, അത് അതിന് ചുറ്റുമുള്ള തവളകൾ പറഞ്ഞത് കേൾത്തില്ല. ഹി ജസ്റ്റ് വാണ്ടഡ് ടു ഡു ഇറ്റ്. അതിന് ചുറ്റിനുമുള്ള തവളകൾ അതിനെ കളിയാക്കുന്നു, പക്ഷേ അതിനെ സംബന്ധിച്ച് അതൊരു പ്രോത്സാഹനം മാത്രമായിരുന്നു. എല്ലാവരും അവന് ഊർജം കേറ്റുന്നത് പോലെയായിരുന്നു അതിന് തോന്നിയത്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കരുത്.
കാരണം നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. നമ്മൾക്കൊരിക്കലും അവരെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഒന്ന് പറ്റും, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മുടെ വിജയത്തിനായി ചിന്തിക്കാൻ. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മളെ മാറ്റുന്നത്. ഓൺലി യുവർ ഡ്രീംസ് ഈസ് യുവർ ഫ്യുവർ. നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഇന്ധനം. നിങ്ങളെ ഓരോ ദിവസവും നിരന്തരം പരിശ്രമിക്കാൻ സഹായിക്കുന്നത് നിങ്ങളുടെ ആളിക്കത്തുന്ന സ്വപ്നങ്ങൾ ആണ്. നിങ്ങൾ ഓരോ സോഷ്യൽ മീഡിയകളിൽ ചുമ്മാ സമയം കളയുന്നത് നിർത്തൂ. കാരണം അതിൽ നിന്ന് നമുക്ക് ഒരു പ്രയോജനവുമില്ല. കാരണം നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ട്, അതിനുവേണ്ടി പഠിക്കൂ, നിരന്തരം പ്രാക്ടീസ് ചെയ്യൂ. ബിക്കോസ് യു ഹാവ് ഗോട്ട് എ ഡ്രീം. വർക്ക് ഓൺ യുവർ സെൽഫ്. ഡ്രീംസ് ആർ സീഡ്സ്. നാളെ നമുക്ക് വേണ്ടി കുറെ കമ്പനീസ് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം, വലിയ വലിയ അവസരങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ലോകത്തിൽ തന്നെ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകാം. ചിലപ്പോൾ ഈ ലോകത്തെ തന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു മനുഷ്യനായി നമ്മൾ മാറിയേക്കാം. പക്ഷേ അതിൽ ഒരു വിത്താണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്നങ്ങൾ. എല്ലാ മരങ്ങളും ഓരോ വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ വിത്ത് വളരെ ചെറുതാണ്. ബട്ട് ദിസ് സീഡ് ഹാസ് പവർ. സീഡ് ഹാസ് പൊട്ടൻഷ്യൽ. ഇഫ് യുവർ ഡ്രീംസ് ഈസ് എ സീഡ്, സ്റ്റാർട്ട് നർസിംഗ് ഇറ്റ്. നമ്മൾ ഒരു തീരുമാനമെടുക്കണം. നമുക്ക് രണ്ട് വഴികൾ ആണ് ഉള്ളത്. ഒന്ന്, സാധാ പോലെ ജീവിച്ച് മരിക്കുക. രണ്ട്, നിങ്ങൾ വിജയിച്ച് മരിക്കുക. ഇതിൽ ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ ആണ് തീരുമാനിക്കേണ്ടത്. സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ ടൈം. റെസ്പെക്ട് യുവർ ഡ്രീംസ്. പുട്ട് ഹാർഡ് വർക്ക് ഫോർ ഇറ്റ് ആൻഡ് സ്റ്റാർട്ട് യുവർ ജേണി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിൽ തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൽക്കണ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക. So guys, stay tuned for another video.